സ്വന്തമായി സ്റ്റുഡിയോ ഉള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് ആൽബർട്ട് സ്പെഗിയാരി. തന്റെ മിഡിൽ ക്ലാസ് ജീവിതം അയാൾ വളരെയധികം മടുത്തിരുന്നു. സ്പെഗിയാരിയുടെ നീസിലെ സ്റ്റുഡിയോ കെട്ടിടത്തിനടുത്താണ് സൊസൈറ്റി ജനറൽ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഒരു ദിവസം ചില പണമിടപാടുകൾക്കായി അയാൾ ബാങ്കിൽ പോയി. ബാങ്കിനകത്ത് വെച്ച് സ്പെഗിയാരിയുടെ ചെവിയിലോട്ട് ഒരു ചെറിയ ശബ്ദം വന്നു പതിഞ്ഞു. ഒരു ഓവ് ചാലൊഴുകുന്ന ശബ്ദമാണെന്ന് അയാൾക്ക് മനസ്സിലായി. ആ ശബ്ദം സ്പെഗിയാരിയുടെ നിഗൂഢമായ ബുദ്ധിയിൽ ഒരു വഴിത്തിരിവായി മാറി. ശേഷം ബാങ്കിൽ നിന്നുമിറങ്ങി നീസ് നഗരത്തിന്റെ ഒരു ലേഔട്ട് അയാൾ സംഘടിപ്പിച്ചു. അങ്ങനെ ആ മാപ്പ് ഉപയോഗിച്ച് ആ ഓവ് ചാലൊഴുകുന്ന ദിശയും സ്ഥാനവും മറ്റും അയാൾ കണ്ടുപിടിച്ചു. ഓവ് ചാലിന്റെ മുകളിലായിട്ടാണ് സൊസൈറ്റി ബാങ്കിലെ ലോക്കർ റൂം സ്ഥിതി ചെയ്യുന്നത്. പതിയെ പതിയെ അയാളുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ കയറിക്കൂടി. തന്റെ മനസ്സിൽ തെളിഞ്ഞ ആശയത്തെ അയാൾ മുറുകെ പിടിക്കുവാൻ തുടങ്ങി. അങ്ങനെ സ്പെഗിയാരി തീരുമാനമെടുത്തു, സൊസൈറ്റി ബാങ്ക് കൊള്ളയടിക്കുക. പിന്നീടുള്ള ഓരോ രാത്രിയും പകലും സ്പെഗിയാരിയ്ക്ക് ബാങ്കിൽ നിന്നും പണം കൈക്കലാക്കുക എന്ന ലക്ഷ്യം മാത്രമായി മാറി. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളും ആലോചനകളിലും പൂർണ്ണമായും അയാൾ മുഴുകിയിരുന്നു. ഒരു ദിവസം സ്പെഗിയാരിയോ സൊസൈറ്റി ബാങ്കിൽ ചെന്നു. ബാങ്കിൽ നിന്നും ഒരു ലോക്കർ ബോക്സ് ആവശ്യപ്പെടുകയും ചെയ്തു. ഉദ്ദേശ്യങ്ങൾ നിരവധിയായിരുന്നു. അങ്ങനെ നിക്ഷേപകൻ എന്ന രീതിയിൽ ബാങ്കിലെ ഉദ്യോഗസ്ഥനൊപ്പം സ്പെഗിയാരിയോ ലോക്കർ റൂമിൽ കയറി. ലോക്കർ റൂമിന്റെ ലോക്കിംഗ് സിസ്റ്റം എല്ലാം അയാൾ പഠിക്കുന്നുണ്ടായിരുന്നു. ലോക്കർ തുറന്നുകൊടുത്തതിനു ശേഷം ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് പോയി. ലോക്കർ റൂമിൽ സ്പെഗിയാരി മാത്രമാണിപ്പോഴുള്ളത്. ഉടനെ തന്നെ അയാൾ തന്റെ സൂട്ട് കേസിൽ നിന്നും ഒരു ലൗഡ് അലാം ക്ലോക്ക് പുറത്തേക്കെടുത്തു. ശേഷം ക്ലോക്ക് അയാൾ തന്റെ ലോക്കറിനുള്ളിൽ വെച്ച് പൂട്ടി. അന്ന് രാത്രി തന്നെ അലാം അടിക്കുവാനുള്ള ക്രമീകരണം അയാൾ ക്ലോക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ അയാൾ ബാങ്കിന്റെ മുൻവശത്തേക്ക് വന്നു. ആ ഒരു നിമിഷത്തിനു വേണ്ടി അയാൾ കാത്തിരുന്നു. അലാം അടിച്ചതിനു ശേഷം അരമണിക്കൂറോളം അയാൾ അവിടെ തന്നെ നിന്നു. അങ്ങനെ അയാൾക്കത് മനസ്സിലായി. രാത്രി സമയങ്ങളിൽ ഏത് തരം അസ്വാഭാവികമായ ശബ്ദങ്ങൾ വന്നാലും അതിനെ ചെറുക്കുവാനുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒന്നും തന്നെ ആ ബാങ്കിൽ ഇല്ല എന്ന്. സൊസൈറ്റി ബാങ്കിൽ രാത്രിയിലെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇല്ലാത്തതിന് ഒരു പ്രധാന കാരണമുണ്ടായിരുന്നു. അന്നത്തെ ഏതൊരു ബാങ്കുകളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റമായിരുന്നു സൊസൈറ്റി ബാങ്കിനുള്ളത്. മാത്രവുമല്ല, വളരെയധികം കനത്ത ചുവരുകളായിരുന്നു ലോക്കർ റൂമിനുള്ളത്. ഒരാൾക്കും അത് പൊളിക്കുവാൻ കഴിയില്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ബാങ്കിന്റെയും ലോക്കറിന്റെയും പ്ലാൻ സ്പെഗിയാരി വരയ്ക്കുവാൻ ആരംഭിച്ചു. മാത്രവുമല്ല, ഓപ്പറേഷൻ ഏത് വിധത്തിലാവണമെന്നുള്ള തീരുമാനങ്ങളും അയാൾ തീരുമാനിക്കുവാൻ തുടങ്ങി. തനിക്ക് ഒറ്റയ്ക്ക് ആ ഓപ്പറേഷൻ നടത്താനാകില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അതിനുവേണ്ടി അയാൾക്ക് കുറച്ച് ജോലിക്കാരെ ആവശ്യമായിരുന്നു. അതിനായുള്ള തിരച്ചിലുകൾ അയാൾ തുടങ്ങി. അന്നത്തെ കാലത്ത് ഗുണ്ടകളും കള്ളന്മാരും അധികമുള്ള സ്ഥലമായിരുന്നു മാർസേ സിറ്റി. സ്പെഗിയാരി അവിടേക്കെത്തി. തന്റെ ചില പഴയകാല സുഹൃത്തുക്കളും അവിടെയുണ്ട്. അങ്ങനെ അവിടുത്തെ പേര് കേട്ട ക്രിമിനൽ ഗ്യാങ്ങുകളുമായി അയാൾ കൂടിക്കാഴ്ച നടത്തുവാൻ ആരംഭിച്ചു. അവിടെ നിന്നും മൂന്ന് പേരെ അയാൾ തന്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തു. ശേഷം ആൽബർട്ട് തന്റെ ഉദ്ദേശ്യം അവരോട് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ അവർ ഡീലും ഉറപ്പിച്ചു. അങ്ങനെ സ്പെഗിയാരിയും തന്റെ രണ്ട് സുഹൃത്തുക്കളും മൂന്ന് ജോലിക്കാരുമായി ആറ് പേരടങ്ങിയ ഒരു ടീമായി മാറി. ശേഷം സ്പെഗിയാരിയും ഗ്യാങ്ങും സൊസൈറ്റി ജനറൽ ബാങ്കിന്റെ പരിസരത്തെത്തി. ബാങ്കിനോട് ചേർന്നുള്ള ഓവ് ചാലിൽ നിന്നും അവർ തുരങ്കം നിർമ്മിക്കുവാൻ ആരംഭിച്ചു. ഡ്രില്ലിങ്ങിനായുള്ള വൈദ്യുതി അവർ എടുത്തത് അടുത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ കണക്ഷനിൽ നിന്നുമായിരുന്നു. തുരങ്കം നിർമ്മിക്കുമ്പോൾ അവർ കൃത്യമായി പാലിക്കേണ്ട ചില നിയമങ്ങൾ സ്പെഗിയാരി അവരോട് പറഞ്ഞിരുന്നു. രാവും പകലും ജോലി, തുടർച്ചയായി ഡ്രില്ലിങ്ങിൽ ഏർപ്പെട്ടിരിക്കണം, ഷിഫ്റ്റിംഗ് അനുസരിച്ച് ആളുകൾ മാറി മാറി ജോലി ചെയ്യണം,
ജോലിക്കിടയിൽ കോഫി, ആൽക്കഹോൾ എന്നിവ ഒഴിവാക്കണം. ഷിഫ്റ്റ് പൂർത്തിയാക്കുന്നവർ നിർബന്ധമായും 10 മണിക്കൂർ ഉറങ്ങണം. ഓവുചാലിൽ നിന്നും ബാങ്ക് ലോക്കറിലേക്കുള്ള ആ തുരങ്ക നിർമ്മാണത്തിന് 2 മാസം സമയമെടുത്തു. ഏകദേശം 8 മീറ്റർ നീളമുണ്ടായിരുന്നു ആ തുരങ്കത്തിന്. ഫ്രാൻസിലെ വലിയ ആഘോഷമായ ബാസ്റ്റിൽ ഫെസ്റ്റിവലായിരുന്നു അന്ന്. ഫ്രാൻസിലെ ബാങ്കുകൾ ഒരാഴ്ചയോളം തുറക്കാത്ത സമയം. ആ സമയത്ത് തന്നെയാണ് സ്പെഗാരിയും ഗ്യാങ്ങും തുരങ്കങ്ങളിലൂടെ ബാങ്കിന്റെ അകത്തോട്ട് കയറുന്നത്. തുരങ്കം വഴി അവർ ലോക്കർ റൂമിലെത്തി. ബാങ്കിന്റെ ഉള്ളിൽ ചെന്നതിനു ശേഷം ലോക്കർ അകത്തു നിന്നും വെൽഡ് ചെയ്തു. ശേഷം അത്താഴം അവർ അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കുവാൻ ആരംഭിച്ചു. അവർ ഒരുമിച്ചിരുന്ന് വൈനും ഭക്ഷണവുമെല്ലാം കഴിച്ചു. തങ്ങളൊരു ബാങ്ക് കൊള്ളയടിക്കുകയാണെന്ന് അവർ മറന്നു തുടങ്ങിയിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ ജോലിയിലേക്ക് കടന്നു. സൊസൈറ്റി ജനറൽ ബാങ്കിന്റെ നിലവറയിൽ 4000 സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സുകൾ ഉണ്ടായിരുന്നു. അവയിൽ 400 ഡെപ്പോസിറ്റ് ബോക്സുകൾ അവർ ലക്ഷ്യമാക്കി. അതിലെ പണവും ആഭരണങ്ങളും സമയമെടുത്ത് ചാക്കുകളിലായി നിറച്ചു. പണത്തിനോടൊപ്പം അതീവ വിലപിടിപ്പുള്ള ഒട്ടനവധി ഡോക്യുമെന്റുകളും സ്പെഗാരിയും ടീമും കൈക്കലാക്കി. ഏകദേശം 100 മില്യൺ ഫ്രാങ്കിനോളം വില വരുന്ന വസ്തുക്കളുണ്ടായിരുന്നു അവ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ബാങ്ക് കവർച്ചയായി അത് മാറുകയായിരുന്നുവെന്ന് അവർ പോലും അറിഞ്ഞിരുന്നില്ല. 4 ദിവസത്തോളം അവരവിടെ ചെലവഴിച്ചു. പോകുന്നതിന് മുൻപായി നിലവറയിലെ ചുമരുകളിൽ ആൽബർട്ട് സ്പെഗാരി കുറച്ച് വാചകങ്ങൾ എഴുതി കുറിച്ചിട്ടു. അവധി ദിവസങ്ങൾ കഴിഞ്ഞ് ബാങ്ക് തുറക്കുന്നതിന്റെ തലേ ദിവസം സ്പെഗാരിയും ടീമും ബാങ്കിൽ നിന്നും പുറത്തിറങ്ങി. അന്ന് തന്നെ അവർ ആ നഗരം വിട്ടു. പിറ്റേ ദിവസം തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവർ നിർമ്മിച്ച തുരങ്കത്തിൽ നിന്നും കുറച്ച് ഗ്യാസ് സിലിണ്ടറുകളല്ലാതെ പ്രത്യേകിച്ച് തെളിവുകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം പോലീസിന് കേസിനാവശ്യമായ ഒരു തെളിവ് ലഭിച്ചു. ഗ്യാങ്ങിലെ ഒരാളുടെ മുൻ കാമുകിയിൽ നിന്നുമായിരുന്നു തെളിവുകൾ ലഭിച്ചത്. അങ്ങനെ കൂട്ടത്തിലെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാളെ പോലീസ് ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. ആ ചോദ്യം ചെയ്യലിലൂടെയായിരുന്നു ഗ്യാങ്ങിലെ ബാക്കി അംഗങ്ങളുടെ കാര്യങ്ങൾ പോലീസിന് മനസ്സിലായത്. അന്വേഷണ വഴികൾ സ്പെഗാരിയുടെയും കൂട്ടാളികളുടെയും നേർക്ക് തിരിഞ്ഞു. സ്പെഗാരിയെ പോലീസ് ട്രാക്ക് ചെയ്യുവാൻ ആരംഭിച്ചു. ഒരു യാത്ര പോയി വന്ന സ്പെഗാരിയോയെ എയർപോർട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. പക്ഷേ പോലീസ് എത്ര ശ്രമിച്ചിട്ടും സ്പെഗാരിയോ കുറ്റം സമ്മതിച്ചില്ല. ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ അയാളെ ഹാജരാക്കി. അവിടുത്തെ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പോലെയല്ല. ഒരു ചെറിയ ഓഫീസ് റൂമിൽ 2-3 ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അവിടെ വെച്ച് അയാൾ തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്റ് ജഡ്ജിന് സമർപ്പിച്ചു. ജഡ്ജ് അത് വായിക്കുവാൻ തുടങ്ങി. ആ ഡോക്യുമെന്റിൽ ചില വശപിശകുകളുണ്ടായിരുന്നു. ജഡ്ജിന് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ജഡ്ജ് തുടരെ തുടരെ അത് മനസ്സിലാക്കുവാനായി റൂമിലുണ്ടായിരുന്ന ബാക്കി 2 പേരെയും സഹായത്തിനായി തന്റെ അടുത്തേക്ക് വിളിച്ചു. ഡോക്യുമെന്റിലെ ഭാഷയിലും വാക്കുകളിലും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർക്ക് എത്ര ശ്രമിച്ചിട്ടും അത് പൂർണമായും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവസാനം തനിക്കത് മനസ്സിലാകുന്നില്ല എന്ന് സ്പെഗാരിയോയോട് ജഡ്ജ് പറഞ്ഞു. അതിനായി റൂമിലേക്ക് നോക്കിയ ജഡ്ജിക്ക് വലിയ ഒരു ഞെട്ടലാണുണ്ടായത്. സ്പെഗാരി ആ റൂമിലുണ്ടായിരുന്നില്ല. ജനൽ തുറന്നു കിടക്കുന്നു. ഉടൻ തന്നെ റൂമിലുള്ളവർ താഴേക്ക് നോക്കി. ഒരു കാറിന്റെ മുകളിലേക്ക് അയാൾ വീഴുന്നു. അവിടെ നിന്നും തന്നെ കാത്തു നിൽക്കുന്ന ഒരു ബൈക്കിന്റെ പുറകിൽ അതിവേഗത്തിൽ അയാൾ കയറിപ്പോയി. അപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. ആ ഒരു ഡോക്യുമെന്റ് പോലും അയാളുടെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നുവെന്ന്. പോലീസ് ഇതറിഞ്ഞ് താഴേക്കെത്തിയപ്പോഴേക്കും അയാൾ മറഞ്ഞുപോയിരുന്നു. പിന്നീട് ശക്തമായ അന്വേഷണമാണ് അയാളെ കണ്ടുപിടിക്കുവാനായി പോലീസ് നടത്തിയത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അയാളെ കണ്ടുപിടിക്കുവാൻ പോലീസിന് കഴിഞ്ഞില്ല. സ്പെഗാരി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അർജന്റീനയിലേക്ക് മാറിയെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. മാത്രവുമല്ല, അയാൾ ഫ്രാൻസിലുള്ള തന്റെ കുടുംബത്തെ രഹസ്യമായി സന്ദർശിക്കാറുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകൾ നിരവധിയാണ്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ ആർക്കും അറിയില്ല. ഒന്ന് മാത്രമറിയാം, അയാളെ ഇതുവരെയും പോലീസിന് പിടികൂടാനായിട്ടില്ല.